ചാണ്ടി ഉമ്മന്റെ സത്യപ്രതിജ്ഞയും കഴിഞ്ഞ് കോൺഗ്രസിൽ പൊട്ടിപ്പുറപ്പെട്ട ആഭ്യന്തര കലാപം ആരും കാണുന്നില്ല. ഈവൻ മുഖ്യധാര മാധ്യമങ്ങൾ പോലും കണ്ടിട്ടും മിണ്ടാതിരിക്കുന്നു എന്ന് വേണം പറയാൻ. സോളാർ വിഷയം ഇടതുപക്ഷത്തിന്റെ വ്യാജ പ്രചരണം എന്ന നിലയ്ക്കാക്കി ഉമ്മൻചാണ്ടിയെ ഇടതുപക്ഷം ക്രൂശിച്ചു എന്നാണ് മാപ്പറകളുടെ പ്രചരണം. എന്നാൽ വസ്തുത അതല്ല. കേരളത്തെ പിടിച്ചുകുലുക്കിയ സോളാർ വിവാദം യഥാർത്ഥത്തിൽ ഉയർത്തിക്കൊണ്ടു വന്നത് തന്നെ കോൺഗ്രസുകാരൻ തന്നെയായ മല്ലേലിൽ ശ്രീധരൻ നായരല്ലേ? അദ്ദേഹം നൽകിയ പരാതിയോടെയാണ് സോളാർ വിഷയം കത്തിക്കയറിയത്. സോളാറിൽ സംസ്ഥാന സർക്കാരിനെ കുരുക്കാൻ ഇറങ്ങിയ കോൺഗ്രസ് ഒടുക്കം ഊരാ കുടുക്കിലായി. ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗവും അദ്ദേഹത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ടെനി ജോപ്പനെ സോളാർ കേസിൽ അറസ്റ്റ് ചെയ്യുന്ന കാര്യം മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ഉമ്മൻചാണ്ടി അറിഞ്ഞിരുന്നില്ലെന്നാണ് അന്ന് മന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവ് KC ജോസഫിന്റെ വെളിപ്പെടുത്തൽ. അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് KC ജോസഫ് പ്രതിക്കൂട്ടിൽ കയറ്റിയത്. ഭരണത്തലവനായ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തെ അറിയിക്കേണ്ട ഒരു നടപടിക്രമമുണ്ട്. സമ്മതം വാങ്ങിയില്ലെങ്കിലും അറിയിക്കുക എന്നതാണ് സാമാന്യ മര്യാദ. അതുപോലും പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. KC ജോസഫിന്റെ വെളിപ്പെടുത്തലോടെ കോൺഗ്രസിലെ അംഗം മുറുകി. തിരുവഞ്ചൂരിന്റെ കപടമുഖം KC ജോസഫ് വലിച്ചു കീറി പുറത്തു കൊണ്ടുവന്നപ്പോൾ അത് തിരുവഞ്ചൂരിന് പിടിച്ചില്ല. ആരോപണം എതിർത്തു. ശേഷം KC ജോസഫിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നായി തിരുവഞ്ചൂര്. സോളാർ വിഷയത്തിൽ വീണ്ടും അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. ഈ വിഷയം കത്തി നിൽക്കുമ്പോൾ UDF യോഗം ചേരുന്നു. യോഗം കഴിഞ്ഞ് മാധ്യമങ്ങളെ കണ്ട കൺവീനർ MM ഹസൻ നിലപാട് നേരെ തിരിച്ചു. അന്വേഷണം വേണ്ട എന്നായി. ഇതാണ് കോൺഗ്രസിന്റെ അന്നും ഇന്നും എന്നുമുള്ള നിലപാട്. രസകരമായ കാര്യം മറ്റൊന്നാണ്. ഇതേ ആവശ്യം, അതായത് സോളാർ വിഷയത്തിൽ അന്വേഷണം വേണമെന്നും കൂട്ടായ തീരുമാനമാണെന്നും UDF നേതാക്കൾ നിയമസഭയിൽ ആവശ്യപ്പെട്ടിരുന്നു. അന്വേഷണം ആവാമെന്ന് മുഖ്യമന്ത്രിയും അറിയിച്ചു. ഇതിനുശേഷമാണ് അന്വേഷണം വേണ്ടെന്ന UDF കൺവീനറുടെ നിലപാട്. ഇപ്പോഴിതാ UDF കൺവീനർക്ക് പ്രതിപക്ഷ നേതാവിന്റെ കൊട്ട്. അന്വേഷണം നടത്തിയേ തീരൂ എന്നാണ് VD സതീശിന്റെ ഗണ്ഡിതമായ അഭിപ്രായം. വേണം വേണ്ട, വേണം വേണ്ട, എന്തുവാടെ ഇതൊക്കെ? ഇതിനെയാണോ നിലപാട് എന്ന് പറയുന്നത്? ഏതായാലും അന്വേഷണം വന്നാൽ കോൺഗ്രസിലെ മൂത്തവന്മാരുടെ മുഴുവൻ കള്ളത്തരവും വെളിച്ചത്ത് വരുമെന്ന് അവർക്ക് തന്നെ ബോധ്യായി. ചീഞ്ഞുനാറിയ ചരിത്രവും പുറത്തു വരുമെന്ന ഉൾവിളിയാണ് അന്വേഷണം വേണ്ടണം എന്ന നിലപാടിലേക്ക് കോൺഗ്രസിനെ നയിക്കുന്നത്. ഈ ആഭ്യന്തര കലാപം കേരളത്തിലെ മാപ്പറകൾ കാണുന്നില്ല, കണ്ടിട്ടും കാണാൻ ആഗ്രഹിക്കുന്നുമില്ല.